എടിയാ സോപ്പ് ഒന്ന് എടുത്തേ. സോപ്പ് അവിടെ ഉണ്ട്. എവിടെയാ? അവിടെ ഇരിക്കുന്നുണ്ട്, കാണാല്ലേ. കൊള്ളാലോ, ഏതീ സോപ്പ്? ആ കൊള്ളാം, കുളിച്ചോ, മനസ്സിന്റെ കുഷ്ഠൊക്കെ ഒന്ന് പോട്ടെ. ആ എന്നാ എനിക്ക് കുളിക്കുമ്പോ രണ്ട് സോപ്പ് വേണ്ടി വരില്ലോ. എന്താ പറഞ്ഞേ? അല്ല ആരോ വന്നിണ്ട്, ബെല്ലടിക്കണ്ടേ? ഞാൻ നടക്കോട്ടെ. ആ ബെഞ്ചേട്ടാ, ആരോ മാർഷല കേറി വാടാ. ആ ഇവനായിരുന്ന ഇയാളുടെ അലറൽ കേട്ടപ്പോ ഞാൻ വിചാരിച്ചേ അവറാച്ചനൊന്ന്. നീ ഇരിക്കടാ. ഇരിക്കടാ. അപ്പനമ്മ സുഖായിരിക്കണം, അവരെന്ത് വിശേഷം? അപ്പനമ്മക്ക് സുഖായിട്ടിരിക്കുന്നു. അതെ അല്ലെ. അല്ലടാ സുരേഷ് ആണ്ടെ മോളിൽ പ്ലസ് ടു പഠിക്കണത്, അത് ആരുടെ പോടി എന്ന് പറഞ്ഞിട്ടല്ലോ. അത് 400 മീറ്റർ ഇല്ലല്ലേ? അതന്നെ, നീ പോയിട്ട് ചായ വെച്ചേ, ഒരു പാരദൂഷണം പറയാമെന്നേക്ക. അയ്യോ ചേച്ചി, ചായ ഒന്നും വേണ്ട, ഈസ്റ്റർ കഴിഞ്ഞ് വരണ ഞായറാഴ്ച എന്റെ കല്യാണ. അതെ, കുടുംബസമേത എല്ലാരും വരണം. പെൺകുട്ടി നൽകിനെ? അവളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാ, ഒരു അത്യാവശ്യം ഓളൊന്നും എടുക്കട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, പുറത്തേക്ക് പോക്കോ. ഹലോ, പന്തല അവരെ ഏൽപ്പിക്കണ്ട, മറ്റേ ഏൽപ്പിച്ചാ മതി. കാറ്ററിംഗ് വേണമെങ്കിൽ ഏൽപ്പിച്ചോ. നമുക്ക് എത്ര വേണം കൂടുതൽ കൊടുക്കാന്ന്? വേണ്ടെന്നല്ലേ, കാരണമാരായിട്ട് തീരുമാനിച്ചു. അതുപോലെ തന്നെ ചെക്ക അവിടെ ഉണ്ട്, ആരുണ്ടായാലും വേണ്ടില്ല, അത് അങ്ങനെ കൊടുക്കുള്ളൂ. അതൊക്കെ പണ്ടല്ലേ, കാലം മാറിയില്ലേ. ഈശോയെ, പാരിതോഷം സ്വീകരിക്കില്ല. എനിക്ക് നേരത്തെ ഒന്ന് തരായിരുന്നില്ലടാ. ശരി, ഓക്കെ. ഇതിപ്പോ ലാഭായില്ലേ, ഇവർക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ട് വേണം കല്യാണം നടത്താൻ. അവരുടെ വീട്ടിൽ പൂത്തതാ, മനസ്സിലായി? കേക്കണ്ട.